വെള്ളാപ്പള്ളി നടേശനെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അക്ഷരങ്ങളിലൂടെ വിമർശനവുമായി എത്തിയിരിക്കുന്നു. BJP വോട്ട് ലഭിക്കാൻ വെള്ളാപ്പള്ളിയെ പോലുള്ളവർ പ്രവർത്തിച്ചു. LDF രാജ്യസഭാംഗങ്ങളെ നിശ്ചയിച്ചതിനെതിരായ പ്രസ്താവന ഈ ദിശയിലുള്ളതാണ്. ഗുരുദർശനം തന്നെയാണോ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടേതെന്നും ദേശാഭിമാനിയിലെ പ്രതിവാര പംക്തിയായ നിലപാടിൽ MV ഗോവിന്ദൻ തുറന്നു ചോദിക്കുന്നു. ആദിൽ പാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ. ആദിൽ പാലോട്, ന്യൂനപക്ഷ സംരക്ഷണത്തെ ഇന്ത്യൻ റിപ്പബ്ലിക്കും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടം എന്ന രീതിയിലാണ് CPIM കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലപാടെന്ന പംക്തിയിൽ ഇന്ന് വെള്ളാപ്പള്ളിക്കെതിരെ വിമർശന ശരങ്ങൾ തൊടുക്കുന്നത് MV ഗോവിന്ദൻ. എന്തൊക്കെ കാര്യങ്ങളിൽ അദ്ദേഹം കൂടുതൽ കടുപ്പിക്കുന്നതായി കാണാം ഈ പംക്തിയിൽ. ദേശാഭിമാനി ദിനപത്രത്തിൽ എഴുതുന്ന പംക്തിയിലാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശനങ്ങളും സ്വയം വിമർശനവും നടത്തുന്നത്. വലിയ തോൽവിയാണ് CPIMനുണ്ടായത്. അതിനേക്കാൾ വലിയ വീഴ്ചയും അപകടകരവുമായ കാര്യം BJPയുടെ ജയമാണ് എന്ന് അദ്ദേഹം ലേഖനത്തിൽ പറയുന്നു. ഒപ്പമാണ് വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷ ഭാഷയിലുള്ള വിമർശനം കൂടി വരുന്നത്. BJP പലയിടത്തും ജയിച്ചത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ഉപയോഗിച്ചതുകൊണ്ടാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഖണ്ഡികയിലാണ് ഇങ്ങനെയൊരു വിമർശനമുള്ളത്. അതിങ്ങനെ വായിക്കാം: BJPക്ക് വോട്ട് ലഭിക്കാൻ വെള്ളാപ്പള്ളിയെ പോലുള്ളവരും പ്രവർത്തിച്ചു. രാജ്യസഭാംഗങ്ങളെ നിശ്ചയിച്ചതിൽ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടു തുടങ്ങി എന്നിങ്ങനെയുള്ള പ്രസ്താവനകൾ ഈ ദിശയിലുള്ളതാണ്. പല മത സാരവുമേകം എന്ന കാഴ്ചപ്പാടുയർത്തിയ ഗുരുദർശനം തന്നെയാണോ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടേത് എന്ന് ശ്രീനാരായണ ഗുരുദർശനം പിന്തുടരുന്നവർ ആലോചിക്കേണ്ടതുണ്ട് എന്നും ഗോവിന്ദൻ മാസ്റ്റർ ഈ ദേശാഭിമാനിയിലെ ലേഖനത്തിൽ താൻ എഴുതുന്ന പംക്തിയിൽ പറയുന്നുണ്ട്. ഈ 5 ദിവസത്തെ നേതൃയോഗത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ MV ഗോവിന്ദൻ ഇക്കാര്യം തുറന്ന് പരസ്യമായി മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു. പലതരത്തിലുള്ള ഇടപെടലുകൾ BJP നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മത സാമുദായിക സംഘടനകളെ വശീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. SNDP യോഗത്തിലെ ഒരു വിഭാഗം അങ്ങനെ പോയെന്നും വെള്ളാപ്പള്ളി നടേശന്റേത് സംഘപരിവാറിന് കീഴ്പ്പെട്ടു പോകുന്ന മനസ്സാണ് എന്നുമായിരുന്നു പ്രതികരണം. ഏതായാലും കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ വെള്ളാപ്പള്ളിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി. വെള്ളാപ്പള്ളിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് CPIM. അതിന്റെ കൂടി ഫലമായാണ്, പ്രതിഫലനമായി ഈ ലേഖനത്തെ നമുക്ക് വായിച്ചെടുക്കാനും കഴിയും. സുജയ, ഓക്കെ. വിവരങ്ങൾ നൽകിയത് ആദിൽ പാലോടാണ്. ഗുരുദർശനം തന്നെയാണോ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടേതെന്ന MV ഗോവിന്ദന്റെ ഈ വിമർശനം, ആ വിമർശനത്തോട് എങ്ങനെയാണ് ഇനി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കാൻ പോകുന്നത് എന്നതാണ് അറിയേണ്ടത്. ഇനി